14 അടി ഉയരമുള്ള അരുളിക്കയിൽ 130 മൈൽ നീളുന്ന ദിവ്യകാരണ പ്രദക്ഷിണത്തിന് ഓഗസ്റ്റ് 14 തുടക്കമായി. അമേരിക്കയിൽ ദിവ്യകാരണ ഭക്തിയുടെ പ്രചരണാർത്ഥം 3 വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ദിവ്യകാരണ പ്രദക്ഷിണം നടത്തപ്പെടുന്നത്. ഓഗസ്റ്റ് 14 ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ബാറ്റൺ റോജിലെ സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ദിവ്യബലിയോടുകൂടി ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് തുടക്കമായി. ബിഷപ്പ് മൈക്കിൾ ഡ്യൂക്കാഡിയുടെ ദിവ്യബലിക്ക് നേതൃത്വം നൽകി. പരിശുദ്ധ കുർബാനയെ തുടർന്ന് 130 മൈൽ നീളമുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം മിസിസിപ്പി നദിയിലേക്ക് യാത്ര ആരംഭിച്ചു. അമേരിക്കയിൽ ദിവ്യകാരുണ്യ ഭക്തിയുടെ പ്രചരണാർത്ഥം 3 വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ദിവ്യ ദിവ്യകാരുണ്യ പ്രദക്ഷിണം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അരുളിക്കയാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്നത് എന്നതും ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തെ വ്യത്യസ്തമാക്കുന്നു. ദിവ്യകാരുണ്യനാഥനെ എല്ലായിടത്തും പ്രഘോഷിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ വർഷത്തെ 10ാം വാർഷിക ഘോഷയാത്രയെന്ന് സംഘാടകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഓഗസ്റ്റ് 15 സെന്റ് ലൂയിസ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഗ്രിഗറി ഐമൻഡിഡി അന്തിമാശീർവാദം നൽകുന്നതോടെ ആഘോഷമായ 2 ദിവസത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് സമാപനമാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖീന ന്യൂസ്.